1786 അദ്ദേഹം അകാല ചരമമടയുകയും റോമിൽ നിന്നും തിരിച്ചെത്തിയ പാറേമാക്കൽ അച്ഛൻ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി അങ്കമാലി കിഴക്കേ പള്ളിയിൽ താമസിച്ച് ഗവർണദോർ എന്ന പേരിൽ ഭരണം നടത്തുകയും ചെയ്തു. 1787 February 1 പാറേമാക്കൽ തോമാ ഗവർണദോർ അങ്കമാലിയിൽ സുറിയാനിക്കാരുടെ ഒരു മഹായോഗം വിളിച്ചുകൂട്ടുകയും വിദേശ വൈദികരിൽ നിന്നും മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വിവരിച്ചും കേരളീയരായ സുറിയാനിക്കാരെ തന്നെ വൈദിക മേലധ്യക്ഷന്മാരായി നിയമിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശദീകരിച്ചും തയ്യാറാക്കിയ രേഖയാണ് പിൽക്കാലത്ത് അങ്കമാലി പടിയോല എന്ന പേരിൽ അറിയപ്പെട്ടത്. 1790 ടിപ്പു സുൽത്താൻ തന്റെ കുപ്രസിദ്ധമായ പടയോട്ടത്തിൽ നിരവധി ആരാധനാലയങ്ങൾ നശിപ്പിച്ചും കൊള്ളയടിച്ചും മതപരിവർത്തനത്തിന് വിധേയമാകാത്തവരെ വധിച്ചും മുന്നേറിയപ്പോൾ അങ്കമാലി പള്ളിയും സുൽത്താന്റെ ആക്രമണത്തിൽ തകർന്നുപോയി. തകർന്ന അങ്കമാലി പള്ളിയിൽ നിന്നും ഗവർണദോർ വടയാറ്റുപള്ളിയിലേക്ക് താമസം മാറ്റുകയും 1799 March 20 നിര്യാതനാകുകയും ചെയ്തു. ഗവർണദോറിന്റെ മരണത്തോടെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായിരുന്ന സുനകദോസുകളുടെയും മഹായോഗങ്ങളുടെയും കേന്ദ്രമായി വിളങ്ങിയ അങ്കമാലി രൂപതയുടെ പ്രശസ്തിയുടെ അധ്യായം അവസാനിച്ചു. ഏറെ വർഷങ്ങൾക്കു ശേഷം 1896 കേറൈ സക്രെ എന്ന തിരുവെഴുത്തു വഴി 13 ലയോ മാർപ്പാപ്പ സീറോ മലബാർ സഭയെ തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 3 വികാരിയത്തുക്കളാക്കുകയും അങ്കമാലി എറണാകുളം വികാരിയത്തിന്റെ കീഴിൽ ഫൊറോന പള്ളിയായി തീരുകയും ചെയ്തു. ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്താളുകളിൽ അങ്കമാലി നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും 5 മധ്യകാലത്ത് AD 450 വിശുദ്ധ ഗീവറിയസിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടുവെന്ന് ചരിത്രം. അക്കാലത്തെ നാടുവാഴിയായിരുന്ന മങ്ങാട്ടച്ഛൻ കരമൊഴിവായി പള്ളിപ്പറമ്പും അങ്ങാടിപ്പറമ്പുകളും ആറ്റുരുത്തി, കൊക്കരത്തിമ്യാൽ എന്നിവ പള്ളിക്ക് ദാനം ചെയ്യുകയും ചെയ്തു. പള്ളിയിലെ തിരുനാളിന് അവൽ നേർച്ചയ്ക്കായിട്ടാണത്രേ കൊക്കരത്തിമാൽ പള്ളിക്ക് ദാനമായി കിട്ടിയത്. പുരാതന കാലം മുതൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലി പള്ളിയാണിത്. അമ്പലങ്ങളുടെ ഉയർന്ന ശ്രീകോവിലിന് സമാനമായ പള്ളിയുടെ മദ്ബഹയ്ക്ക് മുകളിലുള്ള തോറ അഥവാ ടവറാണിത്. വെട്ടുകല്ലും കളിമണ്ണും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തോറ സിറിയൻ സാങ്കേതിക വിദ്യയാണെന്ന് പറയപ്പെടുന്നുണ്ട്. കൊത്തുപണികളോടുകൂടിയ മദ്ബഹ കൊറിയന്ത്യൻ ശില്പമാതൃകയിൽ തേക്കുമരത്തിൽ തീർത്തതാണ്. ക്രൈസ്തവ പ്രതീകങ്ങളായ പ്രാവ്, മത്സ്യം, മുന്തിരിവള്ളി, പുഷ്പങ്ങൾ, പക്ഷിമൃഗാദികൾ, സൂര്യചന്ദ്രന്മാർ, വാദ്യോപകരണങ്ങൾ എന്നിവയോട് കൂടിയതും മാലാഖമാരുടെ കൊത്തുരൂപങ്ങളും തങ്കവർണ്ണ ചിത്രങ്ങളും ആലേഖനം ചെയ്ത ഈ മദ്ബഹ അപൂർവം ചില പുരാതന ദേവാലയങ്ങളിൽ മാത്രമുള്ളതാണ്. പള്ളിയിലെ കെടാവിളക്കിനും കരിങ്കൽ കുരിശിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പഴയ പള്ളിയുടെ മുൻഭാഗത്തായിരുന്നുവത്രേ ഈ കരിങ്കൽ കുരിശ്. എന്നാൽ പള്ളിയിരുന്ന ഇടം ഇന്ന് സിമിത്തേരിയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് എപ്പോഴോ പുതുക്കിപ്പണിത പഴയ പള്ളി. വട്ടെഴുത്തിലും കോലെഴുത്തിലുമുള്ള ശിലാരേഖകളും താളിയോല ഗ്രന്ഥങ്ങളും അങ്കമാലി പള്ളിയുടെ പഴമയുടെ ചരിത്ര സാക്ഷ്യങ്ങളാണ്. ഒരു കാലത്ത് നസ്രാണി യുവാക്കൾ യുദ്ധമുറകൾക്കായി അങ്കം അഭ്യസിച്ചിരുന്നത് മാലി പ്രദേശത്തായിരുന്നെന്നും അങ്കത്തട്ടായിരുന്ന ഈ മാലിയെ അങ്കമാലിയെന്ന് പിന്നീട് അറിയപ്പെടാനും തുടങ്ങി. മാർ അബ്രാഹത്തിന്റെ ഭരണകേന്ദ്രവും ഭദ്രാസന ദേവാലയവുമായിരുന്ന വിശുദ്ധ ഹോർമീസിന്റെ നാമധേയത്തിലുള്ള പുരാതന ദേവാലയമാണ് കിഴക്കേ പള്ളി. പള്ളിയിലെ കൽക്കുരിശ്
മെത്രാന്റെ പടിപ്പുര മാളിക, കൊട്ടുപുര എന്നിവ മാർ അബ്രാഹാം ഇവിടെ പണിതീർത്തെങ്കിലും ഇന്ന് ഈ കൽക്കുരിശ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 16-ാം നൂറ്റാണ്ടിൽ ഗീവർഗീസ് അർക്കദിയോക്കൻ പണി കഴിപ്പിച്ച കരേറ്റ മാതാവിന്റെ യാക്കോബായ ചെറിയ പള്ളിയാണിത്. ഭക്തിയും ചൈതന്യവും തുളുമ്പുന്ന മനോഹര ദേവാലയം. പഴമയുടെ പ്രതീകമായ തൂക്കുവിളക്കും ചുവർ ചിത്രങ്ങളാൽ സമ്പന്നമായ അൾത്താരയും കരിങ്കൽ കുരിശും ചരിത്രാവിശിഷ്ടങ്ങളിൽ ചിലത് മാത്രം. ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും കാണപ്പെടുന്ന ചുവർ ചിത്രങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലും ആലേഖനം ചെയ്തിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ചുവർ ചിത്രങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളവയുടെ പട്ടികയിൽ പെടുത്താവുന്ന ചിത്രങ്ങളാണ് സ്വർഗവും നരകവും. രണ്ട് ഭിത്തികളിലായി നേർക്കുനേർ വരും വിധം ലക്ഷണമൊത്ത ഈ ചുവർ ചിത്രങ്ങൾക്ക് മൈക്കൽ ആഞ്ചലോയ്ക്ക് മുൻപ് ജീവിച്ചിരുന്ന ഹ്യൂബർട്ട് വാൻ ഐക്കും യാൻ വാൻ ഐക്കും വരച്ച അന്ത്യവിധിയോടാണ് കടപ്പാട്. മാർ തോമസ് ലിഹായി സ്തുതിച്ചു പാടുന്ന മാർഗം കളിയും പരിചമുട്ടുകളിയും വില്ലടിച്ചാൻ പാട്ടും ഇവിടുത്തെ പള്ളിക്കലകളിൽ പ്രമുഖം തന്നെ. വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളനെ പ്രകീർത്തിക്കുന്ന ഒരു പുരാതന ശ്ലോകം ഇന്നും പഴയ തലമുറയുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്നുണ്ട്. റോമൻ പടച്ചട്ടയണിഞ്ഞ് അശ്വാരൂഢനായി സെലനായിലെ ഘോരസർപ്പത്തെ കുന്തം കൊണ്ട് നിഗ്രഹിക്കുന്ന പടനായകനാണ് ഗീവർഗീസ് എന്ന സെയിന്റ് ജോർജ് പുണ്യവാളൻ. വിശുദ്ധന്റെ തിരുനാൾ പുതു ഞായറായി ആഘോഷിക്കുകയും സർപ്പഭയം അകറ്റുന്നതിനായി സ്വർണത്തിലോ വെള്ളിയിലോ തീർത്ത പാമ്പിൻകൂട്, മെഴുകുതിരി, കോഴി, ആൾരൂപം എന്നിവ വഴിപാടായി ഭക്തർ നടത്തുകയും ചെയ്തു. ഇന്നും തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്തർ വിശുദ്ധനെ വണങ്ങുവാൻ എത്തിച്ചേരാറുണ്ട്. വർണ്ണാഭമായ തിരുനാൾ ഘോഷങ്ങളും പഴമയുടെ ചാരുതയും നിറഞ്ഞ അങ്കമാലിക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിലും നിർണായക സ്ഥാനമാണുള്ളത്. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ ആ കല്ലറയാണേ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും. 1959 ഇടിമുഴക്കം പോലെ കേരളക്കരയെ ഇളക്കിമറിച്ച മുദ്രാവാക്യമാണിത്.